ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എപ്പി സ്പ്ലാഷ്. അപ്പം നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്ന പോർഷനിലെ ചില എക്സാമ്പിൾ ആണ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി, കണ്ടീഷണൽ പ്രോബബിലിറ്റി തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോസ് പോയി കാണും. പിന്നെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. തുടങ്ങാം. അപ്പോൾ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇ എന്ന് പറയുന്ന ഇവൻറ്റും എഫ് എന്ന് പറയുന്ന ഇവൻറ്റും എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി പ്രകാരം എഫ് എന്ന് പറയുന്ന ഇവൻറ്റ് ഇ എന്ന് പറയുന്ന ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ഇവൻറ്റ് നടന്നിട്ട് അടുത്ത ഇവൻറ്റ് നടക്കുമ്പോൾ ആ രണ്ടാമത്തെ ഇവൻറ്റ് ഒന്നാമത്തേന് ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫിൽ പി ഓഫ് എഫ് ബൈ ഇ എന്ന് നമ്മൾ എഴുതിയത് ആണല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണ്. അപ്പോൾ ഇത് നേരെ ഇതിന് ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞാൽ ഇ എന്ന് പറയുന്ന ഇവൻറ്റും എഫ് എന്ന് പറയുന്ന ഇവൻറ്റും കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ഇവൻറ്റ് നടന്നു കഴിഞ്ഞിട്ട് അടുത്ത ഇവൻറ്റ് നടക്കുകയാണ്. ആ രണ്ടാമത്തെ ഇവൻറ്റ് ഒന്നാമത്തെ ഇവൻറ്റ് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? രണ്ടും ഒരു തന്നെ താൻ ഇഷ്ടമുള്ള പോലെ നടക്കുകയാണ്. അല്ലാതെ ഒന്ന് നടന്ന ശേഷം രണ്ടാമത് നടക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് നടന്നു പോകുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളിലൂടെ ഞാൻ സിമ്പിളായിട്ടത് പറഞ്ഞുതരാം. ഒരു ഡൈസ് നമ്മളങ്ങ് എറിയാണ്. അപ്പോൾ ആദ്യം എറിഞ്ഞപ്പോൾ എനിക്ക് ഒന്ന് എന്ന് കിട്ടി, രണ്ടാമത് എറിഞ്ഞപ്പോൾ എനിക്ക് മൂന്ന് എന്ന് കിട്ടി. അപ്പോൾ ഞാൻ രണ്ടാമത് എറിഞ്ഞത് മൂന്ന് എന്ന് കിട്ടിയത് ഒന്നാമത് എറിഞ്ഞ ആ ഒരു നമ്പർ കാരണമാണ്? അല്ല അല്ലേ. ഒന്നാമത് എറിഞ്ഞ സംഭവത്തെ ഒരിക്കലും രണ്ടാമത് എറിഞ്ഞ സംഭവം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മളൊരു ഡൈ എറിയുമ്പോൾ നമുക്ക് അഞ്ചാറ് പ്രാവശ്യം ഒന്നൊന്ന് കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അതിന് വല്ല മാത്തമാറ്റിക്സ് ഉണ്ട്? ഇല്ല, അതങ്ങനെയാണ് എന്ന് പറഞ്ഞ് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ് അവിടെ. അതായത് നമ്മൾ ക്വസ്റ്റ്യനിൽ വിത്ത് റീപ്ലേസ്മെൻ്റ് എന്ന വാക്ക് കേൾക്കും. വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് അല്ല, വിത്ത് റീപ്ലേസ്മെൻ്റ് എന്ന വാക്കാണ് ഇൻഡിപെൻഡൻ്റ് റിലേഷൻസിൽ അല്ലെങ്കിൽ ഇവൻറ്റിൽ നമുക്ക് കേൾക്കാൻ കഴിയുക. മനസ്സിലാവുന്നുണ്ടല്ലോ? അവിടെ വിത്ത് റീപ്ലേസ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറും നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റുന്നില്ല. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. അവിടെ എഫ് ബൈ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും, ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സിൻ്റെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ആദ്യം ഈ ഫോർമുല അങ്ങ് എഴുതി വെക്കണം. ഇതിന് മാർക്കുണ്ട്. ഇത് എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉത്തരവ് എഴുതാനും പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാൻ പോവാണ്, ഡൗട്ടൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. എക്സാമ്പിൾ നമ്പർ 10 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നു. ഒരു ഡൈ എറിയുന്നു, ഇ എന്ന് പറയുന്ന ഇവൻറ്റ് നമുക്ക് മൂന്നിൻ്റെ മൾട്ടിപ്പിൾ കിട്ടുന്നു, എഫ് എന്ന് പറയുന്ന ഇവൻറ്റ് നമുക്കൊരു ഈവൺ നമ്പർ കിട്ടുന്നു. ഇയും എഫും ഇൻഡിപെൻഡൻ്റ് ആണോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല. ഓക്കെ, ഒരു ഡൈ അങ്ങ് എറിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഡൈയിൽ 6 നമ്പർ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നു. ആ ക്വസ്റ്റ്യനിൽ ഉറപ്പായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അടിയിൽ വരിയിൽ തന്ന ആ ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുന്ന വാക്കാണ്. അത് വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോണം നമ്മൾ ഫസ്റ്റ് എഴുതേണ്ടത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈസ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്നാണ്. അതിലൊരു മാറ്റമില്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡൈ ആണ് അങ്ങ് എറിയുന്നത്. അപ്പോൾ അവിടെ സാമ്പിൾ സ്പേസ് എത്രണം ഉണ്ടാവും? 6 നമ്പർ ഉണ്ടാവും. 1, 2, 3, 4, 5, 6. അതാണ് സാമ്പിൾ സ്പേസ്. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇവൻറ്റുകളെ കുറിച്ച് ആലോചിക്കേണ്ടുള്ളൂ. അടുത്ത ഇവൻ്റാണ് ഇ എന്ന് പറയുന്ന ഇവൻറ്റ്. ഇ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. മൾട്ടിപ്പിൾ ഓഫ് 3 ഏതൊക്കെയാണ്? 3ഉം 6ഉം ആണ്. ആ സാമ്പിൾ സ്പേസിൽ നിന്ന് മാത്രമേ നമ്പറുകൾ എടുക്കാവൂ, 3ഉം 6ഉം. എഫ് എന്ന് പറയുന്ന ഇവൻറ്റ് ഈവൺ നമ്പർ ആണ് എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ ഈവൺ നമ്പർ എത്ര ആൾക്കാരുണ്ട്? 2ഉണ്ട്, 4ഉണ്ട്, 6ഉണ്ട്. ഇനി നമ്മൾ അടുത്ത സംഭവം നമുക്ക് കാണേണ്ടത് എന്താണ്? പി ഓഫ് ഇ കാണണം, പി ഓഫ് എഫ് കാണണം, പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് കാണണം. എന്നിട്ട് അത് ഇൻറ്റു ചെയ്തിട്ട് ആ മൂന്നാമത്തേനോട് ഈക്വൽ ആണെന്ന് കിട്ടിയാൽ അത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ പി ഓഫ് ഇ കാണണം. പി ഓഫ് ഇ എന്ന് പറയുമ്പോൾ അവിടെ 2 നമ്പറാണ്, 3ഉം 6ഉം. അപ്പോൾ 2/ടോട്ടൽ സാമ്പിൾ സ്പേസിൽ എണ്ണം 6 ആയതുകൊണ്ട് 2/6 = 1/3 എന്ന് കിട്ടും. അപ്പോൾ അത് റെഡിയായി, സെറ്റായി. ഇനി എഫ് എന്ന് പറയുന്ന ഇവൻറ്റ് എടുക്കുക. എഫിൽ 2, 4, 6, 3 നമ്പറുകളുണ്ട്. അപ്പോൾ പി ഓഫ് എഫ് 3/6 ആയിരിക്കും വരിക എന്ന് പറഞ്ഞാൽ 1/2 ആയിരിക്കും വരിക. ഇനി പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് കാണണം. അതിന് മുമ്പ് ഇ ഓഫ്
ഈ ഇൻ്റർസെക്ഷൻ എഫിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളത് കാണണം. അപ്പോൾ ഈ ഇൻ്റർസെക്ഷൻ എഫിൽ രണ്ടും കൂടി നോക്കുമ്പോൾ നമുക്ക് ആറ് എന്ന് പറയുന്ന നമ്പർ രണ്ടിലും കോമൺ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഈ ഇൻ്റർസെക്ഷൻ എഫ് സിക്സ് ആയിരിക്കും സെറ്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് കാണണം. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എത്രയായിരിക്കും? 1/6. ഉറപ്പായിട്ടും അങ്ങനെ തന്നെ വരുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് കാണുക. പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് 1/3 × 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/6. റെഡി ആണല്ലോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ പറയാം, പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് പറയുന്നത് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫിനോട് ഈക്വൽ ആണ്. അങ്ങനെ അവർ ബോത്ത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. റെഡി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എക്സാമ്പിൾ നമ്പർ 11. അതിൽ നമ്മളൊരു ഡൈ എടുത്ത് എറിയാണ്. ഓക്കെ, ഒരു ഡൈ എടുത്ത് അങ്ങ് എറിയാണ്. രണ്ട് തവണ എറിയുന്നുണ്ട്. ഒന്നാമത്തെ തവണ എറിയുമ്പോൾ എനിക്ക് ഓഡ് നമ്പർ കിട്ടണം, എ എന്ന് പറയുന്ന ഇവൻ്റ്. രണ്ടാമത്തെ തവണ കിട്ടുമ്പോൾ എറിയുമ്പോൾ എനിക്ക് ഒരു ഓഡ് നമ്പർ കിട്ടണം, ബി എന്ന് പറയുന്ന ഇവൻ്റ്. എൻ്റെയും ബീൻ്റെയും ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് ആവുന്ന ഒരു പാർട്ടാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. അവിടെ സാമ്പിൾ സ്പേസ് ഉറപ്പായിട്ടും 6² = 36, അതൊക്കെ എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോ ഒക്കെ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ഓൺ ഫസ്റ്റ് ത്രോ, ആദ്യം എറിഞ്ഞ സമയത്ത് ഓഡ് നമ്പർ കിട്ടണം. അപ്പോൾ ഇവിടെ ഓടും ഈവണും കലർന്നിട്ടാണ് ഒരു ഡൈയിൽ ഉണ്ടാവുക. അപ്പോൾ ഡൈയിൽ 36 ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബൈ ടു, അതായത് 18 ഓഡ് നമ്പറും കാണും, 18 ഈവൺ നമ്പറും കാണും. അപ്പോൾ ആദ്യം എറിഞ്ഞ പി ഓഫ് എ കാണാൻ ഭയങ്കര സുഖമാണ്. എന്താ ചെയ്യേണ്ടത്? 18/36 എന്ന് എഴുതി വെച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? 18/36 ഈക്വൽ ടു 1/2, അത്രയും ചാൻസസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ എപ്പോഴും 1/2 ആണ് വരിക. അതായത് ഓഡ് നമ്പറും ഈവണും പപ്പാതി ഉണ്ടാവും, അതിൻ്റെ പകുതി ആയിരിക്കും ആർക്കുണ്ടാവുക, ഓഡ് നമ്പറിൻ്റെ ചാൻസ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ബി വന്നു കഴിഞ്ഞാൽ, ബി എന്താ, രണ്ടാമത്തെ തവണ എറിയുമ്പോൾ നമുക്ക് ഓഡ് നമ്പർ കിട്ടണം. അങ്ങനെയാണെങ്കിലും നമ്മൾ സൈഡിൽ കൊടുത്ത പോലെ തന്നെയാണ്, അതായത് 36/2 = 18. അപ്പോഴും എനിക്ക് 18 ഓഡ് ഉണ്ടാവും ചാൻസ്, 18 ഈവൺ ഉണ്ടാവും. ചിലവർ ഡയറക്റ്റായിട്ട് 1/2 എന്ന് എഴുതും. ഓക്കെ, അങ്ങനെ എഴുതിയാലും മതി. ചിലവർ സെറ്റാക്കി എഴുതും, അങ്ങനെ എഴുതിയാലും മതി. സെറ്റ് 1/1, സെറ്റ് 1/2 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാലും നമുക്ക് പി ഓഫ് എയും അതുപോലെ തന്നെ പി ഓഫ് ബിയും നമുക്ക് എത്ര കിട്ടും? 18/36 = 1/2 എന്ന് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് എ ഇൻ്റർസെക്ഷൻ ബി കാണുക എന്നുള്ളതാണ്. ഡൗട്ടൊന്നും വേണ്ടേ. ഇനി നമ്മൾ നേരെ എ ഇൻ്റർസെക്ഷൻ ബിയിലോട്ട് പോകണം. ആദ്യം എറിയുമ്പോഴും നമുക്ക് ഓട് കിട്ടണം, രണ്ടാമത് എറിയുമ്പോഴും ഓട് കിട്ടണം. അപ്പോൾ നമ്മൾ സൈഡിൽ ഞാൻ വീണ്ടും കൊടുത്തത് നോക്കുക. ടോട്ടലി അവിടെ 18 നമ്പർ ഉണ്ട് ഓട് വരാനുള്ള ചാൻസ്. അത് രണ്ട് തവണ എറിയുമ്പോഴും ഓട് വരാൻ എത്രയായിരിക്കും ചാൻസ്? 18/2, അതായത് 9 ചാൻസ് ഉണ്ടാവും. 9 ഓടുണ്ടാവും, 9 ഈവൺ ഉണ്ടാവും. രണ്ട് ത്രോയിലും ഒരേപോലെ ഓട് വരാൻ 9 ചാൻസ്, ഒരേപോലെ ഈവൺ വരാൻ 9 ചാൻസ്. അങ്ങനെയാണെങ്കിൽ ഉത്തരം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയും നമുക്ക് എഴുതാം. 9/36 = 1/4 എന്ന് എഴുതിക്കോടെ, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി കാണുക. 1/2 × 1/2 = 1/4, അതല്ലേ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ പി ഓഫ് എ കണ്ടു, പി ഓഫ് ബി കണ്ടു, ഇൻറ്റു ചെയ്തപ്പോൾ ഉത്തരം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി, ദെയർഫോർ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ നമ്പർ 12. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ 3 കോയിൻ എടുക്കണം കേട്ടോ. ഒരു ഹെഡ് ഒരു ടെയിലുമാണ് ഒരു കോയിനിൽ ഉണ്ടാവുക. അത് 3 നമ്മൾ ഒരുമിച്ച് അങ്ങ് എറിയും. അപ്പോൾ ഇ എന്ന് പറയുന്ന ഇവൻ്റെ 3 ഹെഡോ 3 ടെയിലോ, എഫ് ഇവൻ്റെ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്, ജി അറ്റ്മോസ്റ്റ് 2 ഹെഡ്. അപ്പോൾ ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ സാമ്പിൾ സ്പേസ് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ സാമ്പിൾ സ്പേസിൽ എത്രയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 8 ചാൻസസ് സാമ്പിൾ സ്പേസിൽ ഉണ്ടാവും. 8 എണ്ണം. എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. HHH HHT എന്ന് പറയുന്ന 8 ചാൻസസ് നമുക്ക് സാമ്പിൾ സ്പേസിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനുശേഷം ഇ കാണുക. ഇ എന്ന് പറഞ്ഞാൽ 1/3 ഹെഡ് അല്ലെങ്കിൽ 3 ടെയിൽ, സുഖമായിട്ട് എഴുതാം. HH വരാം, TTT വരാം. അടുത്തത് എഫ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 ഹെഡ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ് പറഞ്ഞാൽ മിനിമം 2 ഹെഡ്. 2 ഹെഡാവാം, 3 ഹെഡാവാം. ഒരു ഹെഡും പറ്റില്ല, 0 ഹെഡും പറ്റില്ല. അതാണ് എഫ്. ഇനി ജി എന്ന് പറയുന്ന ഇവൻ്റ് അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം 2 ഹെഡേ പാടത്തുള്ളൂ, 3 ഹെഡ് പറ്റില്ല. അപ്പോൾ HHH ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം എടുത്ത് എഴുതുക. ഇനി നമ്മൾ പി ഓഫ് ഇ കാണണം, പി ഓഫ് എഫ് കാണണം, പി ഓഫ് ജി കാണണം. ഓക്കെ, ഇപ്പോൾ സാമ്പിൾ സ്പേസിൽ 8 ആയതുകൊണ്ട് എല്ലാത്തിൻ്റെയും അടിയിൽ ബൈ 8 എന്ന് വരും. അപ്പോൾ പി ഓഫ് ഇ 2/8 ആയിരിക്കും, ചെറുതാക്കുക. പി ഓഫ് എഫ് 4/8, പി ഓഫ് ജി 7/8. അതിനുശേഷം
ഇപ്പോൾ ഈ ഇയും എഫും ജിയും ഒക്കെ നമ്മൾ മാറ്റി വെക്കുക. ഇനി നമ്മൾ അടുത്ത പണി എന്ന് പറയുന്നത് ഈ ഇൻ്റർസെക്ഷൻ എഫ് നമ്മുടെ സെറ്റുകളിൽ നിന്നും കണ്ടെത്താനുള്ള കേട്ടോ. ഈ എഴുതിയിട്ട് എഫ് എഴുതിയിട്ട് രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ള സെറ്റ് എഴുതുക, എച്ച് എച്ച് എച്ച്. അതുപോലെ മൂന്നെണ്ണത്തിൽ നിന്നും കാണുക. എന്നിട്ട് പി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എത്രയാണെന്ന് നോക്കുക. 1/8 പി ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ ജി 3/8 പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ ജി 1/8 ആണല്ലോ. അപ്പോൾ അതും കൂടി നമ്മൾ മാറ്റി വെക്കുക. അടുത്ത പണി പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് കാണുക, എത്രയാണ് നമ്പർ എന്ന് നോക്കുക, എഴുതുക. മനസ്സിലാവേണ്ട, സൈഡിൽ തന്ന നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് മൂന്നെണ്ണത്തിൻ്റെയും കാണുക. ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് ഇയും എഫും ഇയും ജിയും എഫും ജിയും ഇതിലേത് പെയറാണ് ഇൻഡിപെൻഡൻ്റ് എന്നാണ് നമുക്ക് കാണേണ്ടത്. മനസ്സിലാവേണ്ടല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എക്സാമിന് വരത്തുള്ളൂ, ഇങ്ങനത്തെ ഒന്നും വരത്തില്ല. അപ്പോൾ നമ്മൾ ആ ഒരു പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ ജി എഴുതി, പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എഴുതി. അപ്പോൾ ഇവിടെ നമുക്ക് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫിനോട് ഈക്വൽ ആണെന്ന് മനസ്സിലായി. ബാക്കി രണ്ടെണ്ണം ഈക്വൽ അല്ല എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയ പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് ആയതുകൊണ്ട് അത് മാത്രമാണ് ഇൻഡിപെൻഡൻറ്റ്. ഇയും എഫുമാണ് ഇൻഡിപെൻഡൻറ്റ്. ഇയും ജിയും ഇൻഡിപെൻഡൻ്റ് അല്ല, എഫും ജിയും ഇൻഡിപെൻഡൻ്റ് അല്ല. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താ ചെയ്യേണ്ടത്. ഒന്നുമില്ല, ഇയും എഫും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, ഇയും ജിയും ചെക്ക് ചെയ്ത് നോക്കണം, എഫും ജിയും ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് ആരാണ് ഇൻഡിപെൻഡൻ്റ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞിരിക്കുന്ന ചോദ്യം. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ സിമ്പിളാണ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഇനി നമുക്ക് രണ്ട് എക്സാമ്പിൾസും കൂടി ഉണ്ട്, അത് രണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. പിന്നെ എനിക്ക് പറയാനുള്ള സംഭവം, എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസോ ഡൗട്ടോ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാത്തതും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിൽ സെക്ഷനിൽ ഇടണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. പിന്നെ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ, ചാ ചാ ഫ്രം എപ്പി.